സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ശതമാനവും പിന്നിട്ട് റെക്കോർഡായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തിഒൻപതിലെ പോയിന്റ് ആറ് മൂന്ന് ശതമാനമായിരുന്നു നിലവിലെ റെക്കോർഡ് റെക്കോർഡുകൾ മറികടന്ന പോളിംഗ് ശതമാനം മുന്നേറുമ്പോൾ ഒരേ സമയം ആശങ്കയും ആത്മവിശ്വാസവുമാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടിപ്പിക്കുന്നത് വോട്ട് പെട്ടിയിലായ സ്ഥിതിക്ക് ഇനി കണക്കുകളിൽ കാര്യമില്ല പക്ഷേ എൺപത് തൊട്ടാലും അത്ഭുതപ്പെടാനില്ലാത്ത ഈ പോളിംഗ് ശതമാനം ആരെ തല്ലുമെന്നോ ആരെ തലോടുമെന്നോ ഒരു സൂചനയും നൽകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം പ്രത്യേകിച്ചും ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നത് ആർക്കുള്ള അംഗീകാരമോ മറുപടിയോ ആകുമോ എന്ന് കണ്ടു മാത്രമേ അറിയാൻ പറ്റൂ പത്തനംതിട്ടയിൽ എട്ട് ശതമാനം പോളിംഗ് ഉയർന്നത് എന്ത് ട്രെൻഡാണ് കാണിക്കുന്നതെന്ന് രാഷ്ട്രീയ നേതാക്കൾക്കോ രാഷ്ട്രീയ നിരീക്ഷകർക്കോ പോലും പിടികിട്ടുന്നില്ല പത്തനംതിട്ടയിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ സ്വഭാവം നൽകുന്ന സൂചനകൾ ഇടത് വലതു മുന്നണികൾക്ക് ആശങ്ക പടർത്തുന്നത് തന്നെയാണ് എഴുപത്തിരണ്ട് ശതമാനം സ്ത്രീകൾ പത്തനംതിട്ടയിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുവെന്നാണ് നിലവിൽ പുറത്തുവരുന്ന കണക്കുകൾ ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള മേഖലകളിലും എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ച പി സി ജോർജിന്റെ പൂഞ്ഞാറിലും പോളിംഗ് ശതമാനം കൂടിയത് നൽകുന്ന സൂചന ശബരിമല ഒരു സ്വാധീന ശക്തിയായി എന്ന് തന്നെയാണ് പത്തനംതിട്ടക്ക് പിന്നാലെ ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്തും നാല് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും പോളിംഗ് ശതമാനം യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായ വയനാട്ടിൽ പോളിംഗ് ശതമാനം ഉയർന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂടുന്നതിന്റെ സൂചനയായി തന്നെ കാണാവുന്നതാണ് അതേസമയം കണ്ണൂരിൽ പതിവ് പോലെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അതേസമയം കോഴിക്കോടാവട്ടെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടെന്നത് ആരെ തുളയ്ക്കുമെന്ന ഒരു പിടിയുമില്ലാത്ത സ്ഥിതിയിലുമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കിയ വൈവിധ്യമുള്ള വിഷയങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് ഉയർന്ന പോളിംഗ് ശതമാനം നൽകുന്ന സൂചന ഏതായാലും ഒരു കാറ്റിനെ കേരളം പെട്ടിയിലാക്കിയിട്ടുണ്ട് പക്ഷേ ആ കാറ്റിന്റെ സ്വഭാവം പ്രവചനാതീതമാണ് എങ്ങോട്ട് വീശുമെന്നറിയാൻ മെയ് ഇരുപത്തിമൂന്ന് വരെ കാത്തുനിൽക്കുകയേ വഴിയുള്ളൂ